നമസ്കാരം. മനുഷ്യന്റെ ശരീരം വസ്ത്രം മാറുന്നത് പോലെ ആത്മാവ് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു. എന്നാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമായി നമ്മുടെ പുരാണങ്ങൾ പറയുന്നില്ല. ചില കാര്യങ്ങൾ ശരിയാകുമ്പോൾ മാത്രമേ ഒരു ആത്മാവിനെ പുനർജനിക്കുവാൻ സാധിക്കൂ. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ തൽഫലമായാണ് നാം പുനർജനിക്കപ്പെടുന്നത്. ഹിന്ദു മതവിശ്വാസ പ്രകാരം മാത്രമല്ല പുനർജന്മമുണ്ട് എന്ന് വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന്, ജൈനമതത്തിലും അവരുടെ ഗ്രന്ഥങ്ങളിലും പുനർജന്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. മോക്ഷം ലഭിക്കുന്നതുവരെ നാം പുനർജനിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് വിശ്വാസം. ഗരുഡപുരാണം, മാർക്കണ്ഡേയ പുരാണം, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത എന്നിങ്ങനെ ഹിന്ദുമതത്തിലെ പുണ്യഗ്രന്ഥങ്ങളിൽ പോലും പുനർജന്മത്തെക്കുറിച്ച് പരാമർശമുണ്ട്. കൂടാതെ മഹാകാവ്യമായ മഹാഭാരതത്തിൽ പോലും ബാലിയുടെ പുനർജന്മമെടുത്ത ജര എന്ന വേടനാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാലിൽ അമ്പെയ്യുന്നത് പോലും. ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതുവരെ പുനർജനിക്കപ്പെടുന്നു എന്ന് ഹിന്ദു പുരാണങ്ങളിൽ വ്യക്തമായി പറയുന്നു. അതിനാൽ ഓരോ ജന്മവും നാം മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിക്കുകയാണ് വേണ്ടത്. ഇനി പുനർജനിച്ചതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഒരേ സ്വപ്നം കാണുക. നിത്യേനെ ഒരേ സ്വപ്നം കാണുകയും അതിൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ ആണെങ്കിൽ പോലും അത് സുപരിചിതമായി തോന്നുന്നതും മുൻപ് നാം ജനിച്ചതിന്റെ ഒരു ലക്ഷണമാണ്. പെട്ടെന്ന് അടുപ്പം തോന്നുക. ചിലപ്പോഴെല്ലാം ചില വ്യക്തികളെ നാം കാണുമ്പോൾ അപരിചിതൻ അഥവാ അപരിചിത ആണെങ്കിൽ പോലും വല്ലാത്ത സ്നേഹവും അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ദേഷ്യവും തോന്നുന്നു. ഇവരെ നാം മുൻജന്മങ്ങളിൽ പരിചിതമായതിനാലാണ് ഇങ്ങനെ തോന്നുന്നത്. സ്ഥലങ്ങൾ. ചില സ്ഥലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ വല്ലാത്ത ഒരു അനുഭൂതി അനുഭവപ്പെടുന്നു. ഈ സ്ഥലങ്ങളിൽ നാം എപ്പോഴൊക്കെയോ വന്നിരുന്നത് പോലെയും അനുഭവപ്പെടുന്നു. നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ചിലപ്പോൾ ചിത്രങ്ങൾ കാണുമ്പോഴും ആ സ്ഥലങ്ങളോട് വല്ലാത്ത പരിചയം തോന്നാം. ഇതും മുൻജന്മങ്ങളുടെ ഒരു ലക്ഷണമാണ്. അത്ഭുത കഴിവ്. ചിലർ ജന്മസിദ്ധമായ കഴിവുകൾ കാഴ്ചവയ്ക്കുന്നു. എന്നാൽ ചിലർ ഒന്നുമറിയാത്ത ഒരു മേഖലയാണെങ്കിൽ പോലും സുപരിചയത്തോടുകൂടി അവ നിർവഹിക്കുന്നു. മുൻജന്മത്തിൽ അവർ നേടിയ അറിവാണത്. ചിലപ്പോൾ അതൊരു ഭാഷ പെട്ടെന്ന് പഠിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു വാദ്യോപകരണമാവാം. അകാരണമായ ഭയം. ഇംഗ്ലീഷിൽ ഫോബിയ എന്ന് പറയുന്ന അകാരണമായ ചില ഭയം നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജന്മത്തിൽ നമുക്ക് ഈ ഭയപ്പെടുത്തുന്ന വസ്തുവുമായുള്ള ബന്ധത്താലാണ് ഈ ഭയം വരുന്നത്. മുൻകൂട്ടി പ്രവചിക്കുക. ഇങ്ങനെയുള്ള കഴിവ് അപൂർവം ചിലർക്ക് സംഭവിക്കുന്നതാണ്. എന്നാൽ നമ്മളിൽ പലർക്കും ഇങ്ങനെയുള്ളവരെ പരിചയമുണ്ടാവുകയും ചെയ്യുന്നു. ഈ വ്യക്തികൾ ആപത്തുണ്ടാവാൻ പോകുന്നത് മുൻകൂട്ടി മനസ്സിലാക്കുകയും അതവർ പറയുകയും ചെയ്യുന്നു. ശരീരത്തിലെ പാടുകൾ, വേദന. ചിലർക്കെങ്കിലും അകാരണമായി ജന്മനാ ചില പാടുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. അതേപോലെ ചിലർക്ക് ചില അകാരണമായ ശരീരവേദന ഉണ്ടാവുകയും ചികിത്സിക്കാൻ സാധ്യമല്ലാതാവുകയും ചെയ്യുന്നു. ഇതെല്ലാം മുൻജന്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഈ ഏഴ് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ പൂർവജന്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ മുൻജന്മ പാപത്തിന്റെ കാര്യം പറഞ്ഞ് നാം സ്വയം പഴിക്കുമ്പോൾ അതിലും ചില സത്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക.